മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. വലിയ ജീരകവും ഇട്ട് കൊടുക്കുക. ഇഞ്ചി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ലേശം വെള്ളമൊഴിക്കുക. ഇനി ഇത് അപ്പൊ അരച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി യോജിപ്പിക്കുക. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ പാൻ ചൂടായാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായാൽ ലേശം ഒരു സ്പൂൺ കൊണ്ട് അതിലേക്ക് കോരിയിടുക. ഇനി അത് കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അടുത്ത ബാച്ചായി ബാക്കിയുള്ളത് പൊരിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഉഴുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടിനിയാണ്. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഉഴുന്ന് ചട്ടിനിയിൽ മുക്കിയിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സാമ്പാറും എടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.